നമസ്കാരം. ഇപ്പോ പാല അതിരൂപതയിലെ ജോസഫ് കലറങ്ങാട്ട് എന്ന ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മെത്രാൻ കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ ഒന്നടങ്കം വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രത്യേകതരം മനോഭാവത്തോടെ കാണണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നർക്കോട്ടിക് ജിഹാദ് എന്നൊരു പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സഭാപിതാക്കന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മത മേലധ്യക്ഷന്മാരായിക്കോട്ടെ ഈ നാട്ടിൽ ഒരു മതേതര മുഖമുണ്ട്. ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടും ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. അപ്പോൾ അവിടെ മതങ്ങൾ അല്ലെങ്കിൽ മതങ്ങളെ നയിക്കുന്നവർ ഈ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഈ പറയുന്ന പിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാമാന്യ ശേഷിയുണ്ടോ? അങ്ങനെ ചോദിച്ചു പോകേണ്ടതുണ്ടാണ്. എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് അതിന്റെ കാതൽ? എന്താണ് അത് തെളിയിക്കാൻ പറ്റുന്ന തരത്തിൽ തെളിവുകൾ സ്വന്തം കൈവശമുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു തരത്തിലും ആശങ്കയില്ലാതെ ഒരു വിഭാഗത്തെ ഒന്നടങ്കം അപ്പാടെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി വിടുമ്പോൾ എന്താണ് ഇവരെക്കുറിച്ച് പറയേണ്ടത്? പറയേണ്ടത് മറ്റൊന്നുമല്ല, വിവരക്കേട്. അതായത് സഭയുടെയോ മതമേലധ്യക്ഷന്മാരായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു നിയമനങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ കിട്ടുമ്പോൾ കുറച്ച് പേരുടെ കൈയടി കിട്ടാനും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ പ്രീണനത്തിന് വേണ്ടി ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. കാര്യം നിങ്ങളെ നയിക്കുന്നത് മത അന്ധതയാണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എല്ലാ കാലത്തും അത് എല്ലാവരെയല്ല, ഈ നയിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭരണകർത്താക്കളോട് എപ്പോഴും ചേർന്ന് നിൽക്കുകയും അവരോട് ഒരു പ്രത്യേക വിനയാന്വിത സ്വഭാവം കാണിക്കുന്ന ഒരു സമീപനം പണ്ട് കാലം തൊട്ടേ ഈ നാട്ടിലുണ്ട്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സന്ദർഭം തൊട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ BJP സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ പോലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടു. ചില പിതാക്കന്മാർ നരേന്ദ്രമോദിയെയും ഒപ്പം സംഘ പരിവാറുകളെയും ന്യായീകരിച്ചുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ ഈ നാട്ടിൽ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് നേരത്തെ ഉന്നയിച്ചത്. ഈ ലവ് ജിഹാദ് എന്ന ആരോപണം ഈ നാട്ടിൽ NIA ദേശീയ അന്വേഷണ ഏജൻസികളും കോടതികൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ പ്രണയിച്ച് കുറച്ചു പേർ കുറച്ച് സ്ത്രീകളെ അവർ ഈ ISIS ചേർക്കാൻ പോയ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. പക്ഷേ ഈ നാട്ടിൽ പ്രണയമെന്നത് ഒരു മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഒരു യുവതി യുവാക്കൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വികാരം, ആ വികാരത്തിന്റെ പേരിൽ പ്രണയിച്ചു പോയാൽ ഇതെല്ലാം ലവ് ജിഹാദ് ആണ് അല്ലെങ്കിൽ ഇതെല്ലാം ഈ നർക്കോട്ടിക് ജിഹാദ് ആണ് എന്ന തരത്തിൽ ഇവർ ഈ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ചു വിടുമ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് അവർക്ക് ചുമതലയുണ്ടാക്കണം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾ അന്വേഷിക്കണം. അതായത് നർക്കോട്ടിക് ജിഹാദ് എന്നൊരു പദം ഈ നാട്ടിലേക്ക് അങ്ങോട്ടേക്ക് പുതുതായി തള്ളിവിടുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ സൃഷ്ടിച്ച് തള്ളിവിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരു സംശയം ജനിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൽ അന്വേഷണം നടത്തി അത്തരത്തിൽ ഒരു സംഭവ വികാസം ഈ നാട്ടിൽ ഇല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു സംശയമില്ല. ചുമ്മാ ആൾക്കാരുടെ ഇടയിലേക്ക് സംശയം ജനിപ്പിക്കുക, മറ്റൊരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ മുസ്ലിം സംഘടന എന്നൊരു മതവിഭാഗത്തെ സംശയത്തിന്റെ നിഴൽ നിർത്തി ഈ പറയുന്ന ഭരണകർത്താക്കൾ അതായത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഒരു പ്രത്യേക പ്രീണനം കിട്ടുക എന്ന ചിന്താഗതിയിൽ നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റുകൾ അത് ഈ നാട്ടിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മുസ്ലിം മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടാണ്. കുറച്ചു പേർ കേട്ടിരിക്കാനുണ്ടെങ്കിൽ എന്തും പറയാനല്ലോ, എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളുടെ വീട്ടിനകത്ത് സംസാരിച്ച കാര്യമാണ്, അത് ആരൊക്കെയോ ചിലർ സങ്കുചിതമായി പുറത്തു കൊണ്ടുവന്ന് വിവാദമാക്കി എന്നുള്ള കാര്യം. ഈ അടുത്ത കാലത്താണ് ഈ നാട്ടിൽ സിനിമകളുടെ പേരിൽ പോലും വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയാണ്. ഈ കത്തോലിക്ക സഭയായിക്കോട്ടെ അല്ലെങ്കിൽ മെത്രാന്മാരായിക്കോട്ടെ ഇതിനെതിരെയൊക്കെ രംഗത്ത് വരികയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം? നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതായത് ഈ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളിൽ എല്ലാ കാലത്തും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിടാനൊന്നും എല്ലാവർക്കും കഴിയില്ല. പഴയ കാലഘട്ടമല്ല നിങ്ങൾ പറയുന്നത്, തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം ഈ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയേറെ ആൾക്കാരെ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണകളിലൂടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കാലഘട്ടം മുന്നോട്ട് പോവുകയാണ്.
ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അബദ്ധങ്ങളെ തിരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാലം പുരോഗമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ നർക്കോട്ടിക് ജിഹാദ് ആയിക്കോട്ടെ, ലവ് ജിഹാദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് പോഴത്തരമായിക്കോട്ടെ, അതിനെ ക്രോസ്ചെക്ക് ചെയ്യാൻ ഈ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജോസഫ് മെത്രാൻ പറഞ്ഞ വാചകം വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. കുറെ നിങ്ങളുടെ സിൽബന്ധികൾ ഇതിനെ ഏറ്റുപിടിച്ച് ന്യായീകരിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുകയാണ്. എന്തൊരു കാലഘട്ടമാണിത്. ഈ നാട്ടിൽ നർക്കോട്ടിക് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ സമീപകാലത്ത് കൊച്ചിയിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിലുള്ള കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കുമോ? അതിനെ കുരിശു ജിഹാദ് എന്ന് പറയാനുള്ള ആംബിയർ ഈ പറയുന്ന ജോസഫ് പിതാവിനുണ്ടാകും. അതൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേക തരത്തിൽ ഏതെങ്കിലും ഒരു കേസുകളിൽ കുറച്ചു പേരുടെ പേര് വരികയാണെങ്കിൽ അവരെല്ലാവരും അല്ലെങ്കിൽ ആ സമുദായമോ ആ മതവും ഒന്നടങ്കം ഇത്തരത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? നിങ്ങൾക്ക് മൊത്തത്തിൽ സാമാന്യവൽക്കരിക്കാനായിട്ട് എന്താണ് ഈ നാട്ടിലുള്ള യോഗ്യത? ഒരു സഭയെ നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു സഭയെ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സഭയുടെ കാര്യം മാത്രം പറയും, അല്ലാതെ ഈ നാടിന്റെ പൊതുകാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ടൊന്നും ഇവിടുത്തെ ഒരു മതമേലധ്യക്ഷന്മാർക്കും ഉത്തരവാദിത്തം ഇല്ല തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ തിരുത്താം. ഈ പറയുന്ന ലഹരിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയത്തിനോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരായിരിക്കണം. മറ്റൊരു സമുദായത്തിനെ നിങ്ങൾ പിൻ പോയിന്റിൽ നിർത്തി സംസാരിക്കാൻ ആരാണ് അവകാശം തന്നത്? അപ്പോ ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ എവിടെയൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്തരം വിടുവായുത്തരങ്ങൾ. വിടുവായുത്തരം എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഒരു തെളിവുകളുടെയും അടിസ്ഥാനമില്ലാതെ ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തി വരുമ്പോൾ അത് ഒരു വിഭാഗത്തെ ഏതൊക്കെ തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരാണ് അതിനുള്ള അവകാശം ഈ നാട്ടിൽ തന്നത്? ഇതൊന്നും എല്ലാ കാലത്തൊന്നും ഈ നാട്ടിൽ പോറ്റി വളർത്താൻ കഴിയുമെന്ന് നിങ്ങളൊന്നും കരുതരുത്. നിങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പദവി കിട്ടിയെന്ന് കരുതി നിങ്ങൾ ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അതീതരാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയ്യിൽ വെച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഈ സമൂഹത്തിന് അത് സമ്മതിച്ചു തരാൻ നിവർത്തിയില്ല തന്നെ. കാര്യം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതായത് ക്രിമിനൽ കേസുകളിൽ പെടുന്നവരെ അത് അവരുടെ മെന്റാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ സ്വന്തം മകൻ നശിക്കുന്നതിന് അന്യന്റെ മകനെ കുറ്റപ്പെടുത്തുന്ന ഒരു പതിവ് ശൈലിയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ മാറാൻ തയ്യാറല്ല. പക്ഷേ എന്താണ് നിങ്ങളുടെ മകന്റെ തെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലെ ആൾക്കാരുടെ തെറ്റ് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ള ശേഷിയില്ലാതെ പോകുന്നു. അവിടെ പോയി തിരുത്താതെ നിങ്ങൾ അന്യന്റെ മകനാണ് ഇപ്പോഴും ഞങ്ങളുടെ സഭയെ ഇല്ലാതാക്കാൻ നടക്കുന്നു എന്ന തരത്തിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുമ്പോൾ അതിനെ എല്ലാ കാലത്തും അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാല അതിരൂപതയിലെ ജോസഫ് കല്ലിങ്കൽ എന്ന ആ പിതാവ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആ വിടുവായത്തനത്തെ സഭ ഇടപെട്ട് തിരുത്തിയില്ലെങ്കിൽ, ഒരു സമുദായത്തെ ഒന്നടങ്കം ഇത്തരത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിങ്ങൾ നിർത്താൻ തയ്യാറാകുമ്പോൾ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഈ നാട്ടിൽ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ കഴിയാതെ പോകുന്ന പിതാക്കന്മാരാണ് ഈ സഭകളെയൊക്കെ നയിക്കുന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ പൊളിയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരം സംവിധാനങ്ങളിൽ ഇരുന്ന് ഇവിടെ മറ്റൊരു വിഭാഗത്തെ തകർത്ത് നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് മൂല്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പറയുന്ന സംവിധാനങ്ങളെല്ലാം അപ്പാടെ തകരേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.